ദൈവദാസനിൽ നിന്നും ദ്രവ്യദാസനിലേക്ക് ഉയർന്ന തഗ്ഗുവിന്റെ സഹതീവട്ടി. നിങ്ങൾ അയ്യോഭാവം തോന്നി ഒരു ഭിക്ഷക്കാരന് 100 രൂപ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അയാൾ നിൽക്ക്, അത് ചുരുട്ടി കയ്യിൽ പിടിച്ച് എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു തന്നാട്ടെ, ശബിച്ചുകൊണ്ടൊന്നും തന്നേക്കല്ലേ, എങ്കിൽ എനിക്ക് വേണ്ട എന്ന് ഒരു യാചകൻ ഡിമാൻഡ് ഇട്ടാൽ നിങ്ങൾ എന്തു പറയും? ഏതാണ്ട് അതുപോലെയുള്ള ഒരു അനുഭവം കാണുക. നല്ലപോലെ കയ്യിലെടുത്തോ, എടുത്തോന്ന് ചോദിച്ചാൽ നല്ലപോലെ എടുത്തോന്ന് ചോദിച്ചു, ഉള്ളതിൽ നല്ലപോലെ എടുത്ത്, നല്ലപോലെ എടുത്ത് കയ്യിലെടുത്ത് അനുഗ്രഹിച്ചു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ സ്വോത്രകാഴ്ച ഇടാൻ പഠിപ്പിച്ചത് നിങ്ങളുടെ ഡയസിസ് പാസ്റ്റർ. അദ്ദേഹത്തിന് എന്നും സാമ്പത്തിക പ്രതിസന്ധികളും ബിസിനസ് പ്രശ്നങ്ങളും. എല്ലാ വർഷവും ഞാൻ അതിന്റെ മുമ്പിലത്തെ വർഷത്തിലിട്ട് അതിനെ കയ്യിൽ ഇത്ര വായിച്ച് കൂട്ടുന്നു. ഞാൻ അന്ന് മുതൽ അത് ഏറ്റെടുത്തു. എന്റെ കയ്യിലും ബുദ്ധിമുട്ട്. എല്ലാ വർഷവും ഇപ്പൊ 2023 ആകുമ്പം അടുത്ത തുക ഞാൻ കൂട്ടും. അങ്ങനെ കൂട്ടിക്കൂട്ടി നല്ല തുകയായി. എനിക്ക് ഒന്നിനും കുറവ് വന്നിട്ടില്ല. ഇത് കൊടുക്കും തോറും ഏറിടുമെന്നുള്ളത് ക്രിസ്തീയ ബൈബിള് മാത്രമല്ല പഠിപ്പിക്കുന്നത്, മുസ്ലിങ്ങൾ അതാ വിശ്വസിക്കും, ഹിന്ദുക്കൾ അതാ വിശ്വസിക്കും. ഇനി കവികൾ എഴുതി ജ്ഞാനം മഹാധനം കൊടുക്കും തോറും ഏറിടും. ഇത് ലോകത്തിനെല്ലാം അറിയാം. ചൊവ്വേ കൈയുയർത്തി പ്രാർത്ഥിച്ചു ശപിച്ചുകൊണ്ട് കൊടുക്കരുത്. ശപിക്കുന്ന ഒറ്റ രൂപ ഇവിടെ ആരും ഇട്ടേക്കരുത്. വീട്ടിൽ കൊണ്ടുപോകണം, ഞങ്ങൾക്ക് വേണ്ട. നല്ല മനസ്സോടെ കൊടുക്കണം. നമുക്ക് ഈ വേല ചെയ്യണം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചിടുക. ഈ ഉയർത്തുന്ന എല്ലാ കരങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിറഞ്ഞ കവിയട്ടെ ഇന്ന് മുതൽ അത്ഭുതം കാണട്ടെ. ഇവനെ മനസ്സിലായില്ലേ? ഇവനാണ് എ ക്ലാസ് തീവെട്ടി തോമസ് കുട്ടി. ഓട്ട ദൂരം നടന്നപ്പോൾ തഗ്ഗ് ബ്രദറിന്റെ കൂടെ കൂടി ഇപ്പോൾ കോടീശ്വരനായ ദ്രവ്യദാസൻ. ഇന്ന് ഇവൻ BMW നടക്കൂ, അമേരിക്കൻ പിസയെ കച്ചു, കുടിച്ച കഞ്ഞിയുടെ പൈസ 2 രൂപ കൊടുക്കുവാനില്ല, എഴുതിത്തള്ളാമോ എന്ന് പൂനെയിലെ ബൈബിൾ കോളേജ് അഡ്മിനിസ്ട്രേറ്ററുടെ അടുത്ത് നിന്ന് കെഞ്ചിയ മുതലാണ്. ഉണ്ണവിശ്വാസികളുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം തഗ്ഗുവിൻ്റെ ബക്കറ്റിലേക്ക് നിറയ്ക്കുന്ന ഇവൻ്റെ ആ മിടുക്കും കൈയടക്കവും അഭിനയവും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പലതവണ പിരിക്കാവുന്ന സ്തോത്രകാഴ്ചകളും പിരിവും ഓർത്തു മാത്രമാണ് ഇവന്മാർ പ്രാർത്ഥനാ കൂട്ടായ്മ എന്ന പേരിൽ തണ്ടൽ യജ്ഞം നടത്തുന്നത്. കാശെറിഞ്ഞ് കാശു വാരുക എന്ന തന്ത്രമാണ് ഇവിടെ പയറ്റുന്നത്. നന്നായി പരസ്യം ചെയ്തും ഫീൽഡ് വർക്ക് നടത്തിയും ആളെ കൂട്ടും. അന്തസ്സായി ഒരു ഒളിപ്പുമില്ലാതെ നിന്ന് തെണ്ടുന്ന ആ കാഴ്ച കണ്ടാട്ടെ. എന്ത് അധികാരഭാവത്തിലാണ് ഇവൻ നിന്ന് തെണ്ടുന്നതെന്നും കാണുക. കർത്താവിന് വേല വെക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം കേട്ടോ. ഒന്നുകൂടി ആ വിഷ്വൽ കണ്ടാട്ടെ. ആരി കൊടുക്കണം, നല്ലപോലെ കയ്യിലെടുത്തോ, എടുത്തോന്ന് ചോദിച്ചാൽ നല്ലപോലെ എടുത്തോന്ന് ചോദിച്ചു, ഉള്ളതിൽ നല്ലപോലെ എടുത്ത്, നല്ലപോലെ എടുത്ത് കയ്യിലെടുത്ത് അനുഗ്രഹിച്ചു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ സ്വോത്രകാഴ്ച ഇടാൻ പഠിപ്പിച്ചത് നിങ്ങളുടെ ഡയസിസ് പാസ്റ്റർ. അദ്ദേഹത്തിന് എന്നും സാമ്പത്തിക പ്രതിസന്ധികളും ബിസിനസ് പ്രശ്നങ്ങളും. എല്ലാ വർഷവും ഞാൻ അതിന്റെ മുമ്പിലത്തെ വർഷത്തിലിട്ട് അതിനെ കയ്യിൽ ഇത്ര വായിച്ച് കൂട്ടുന്നു. ഞാൻ അന്ന് മുതൽ അത് ഏറ്റെടുത്തു. എന്റെ കയ്യിലും ബുദ്ധിമുട്ട്. എല്ലാ വർഷവും ഇപ്പൊ 2023 ആകുമ്പം അടുത്ത തുക ഞാൻ കൂട്ടും. അങ്ങനെ കൂട്ടിക്കൂട്ടി നല്ല തുകയായി. എനിക്ക് ഒന്നിനും കുറവ് വന്നിട്ടില്ല. ഇത് കൊടുക്കും തോറും ഏറിടും എന്നുള്ളത് ക്രിസ്തീയ ബൈബിള് മാത്രമല്ല പഠിപ്പിക്കുന്നത്, മുസ്ലിങ്ങൾ അതാ വിശ്വസിക്കും, ഹിന്ദുക്കൾ അതാ വിശ്വസിക്കും. ഇനി കവികൾ എഴുതി ജ്ഞാനം മഹാധനം കൊടുക്കും തോറും ഏറിടും. ഇത് ലോകത്തിനെല്ലാം അറിയാം. ചൊവ്വേ കൈയുയർത്തി പ്രാർത്ഥിച്ചു ശപിച്ചുകൊണ്ട് കൊടുക്കരുത്. ശപിക്കുന്ന ഒറ്റ രൂപ ഇവിടെ ആരും ഇട്ടേക്കരുത്. വീട്ടിൽ കൊണ്ടുപോകണം, ഞങ്ങൾക്ക് വേണ്ട. നല്ല മനസ്സോടെ കൊടുക്കണം. നമുക്ക് ഈ വേല ചെയ്യണം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചിടുക. ഈ ഉയർത്തുന്ന എല്ലാ കരങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിറഞ്ഞ കവിയട്ടെ ഇന്ന് മുതൽ അത്ഭുതം കാണട്ടെ. വിശ്വാസികളെ പിഴിയുന്നതിന് ഇവർ പറയുന്ന പേര് വിതയ്ക്കുക എന്നാണ്. നീ വിതച്ചാൽ സമർത്ഥമായി കൊയ്യും, അനുഗ്രഹിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞാണ് ഈ തണ്ടൽ. ശരിയാ പറഞ്ഞത്, കൊടുക്കുന്നവനല്ല കിട്ടുന്നവൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. അവനും അവൻ്റെ കുടുംബത്തിനും നന്നായി ജീവിക്കാം. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഒന്നുമില്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നടന്ന തോമസ് കുട്ടിയുടെ വീടും വണ്ടികളുമാണ് കാണുന്നത്.
BMW ഇന്നോവ അടക്കം നിരവധി വണ്ടികളുണ്ട് ഈ തീവെട്ടിക്കുന്ന. എവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്? ഉണ്ണക്കുഞ്ഞുങ്ങളുടെ കണ്ണീരിൻ്റെ കാശും ദശാംശവും. ക്രിസ്തു എവിടെയാണ് ദശാംശം കൊടുക്കുവാൻ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് സൗജന്യമായി കിട്ടിയതൊക്കെയും നിങ്ങൾ സൗജന്യമായി കൊടുപ്പിൻ, നിർബന്ധത്താൽ അരുത് എന്നുമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇവന്മാർ നടത്തുന്ന കോലാഹല കച്ചേരി എങ്ങനെയാണ് ദൈവവേലയാകുന്നത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 21:8 ഞാൻ ആവർത്തിക്കട്ടെ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. ഞാനാകുന്നു, സമയമെടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വരും. അവരെ അനുഗമിക്കരുത്. ഇന്ന് അനുഗമിക്കുക മാത്രമല്ല, തനിക്കുള്ളത് മുഴുവൻ ഈ കള്ളപ്രവാചകർക്ക് വാരി വിതറി നൽകുന്നു. ക്രിസ്തുവോ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോ ഇതുപോലെ പുരുഷാരത്തെ കവർന്ന് പണം സമ്പാദിച്ചിരുന്നു. അവർ ആഡംബര ജീവിതം നയിച്ചിരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഇവർ ശാപവും ബന്ധനവും നരകവും പറഞ്ഞ് ഭയപ്പെടുത്തി കാശുപിടുങ്ങുന്നു. ഈ കൊള്ളക്കാരന്മാരുടെ, ഈ വചനക്കച്ചവടക്കാരുടെ തീവെട്ടിക്കൊള്ളയെ എങ്ങനെയാണ് ദൈവവേല എന്ന് പറയാൻ പറ്റുന്നത്? ക്രിസ്തു ഇതുപോലെയുള്ള തീവെട്ടികളെ നിയമിച്ചിരുന്നുവോ? ഈ കാവർക്കികളെ എങ്ങനെയാണ് അഭിഷിക്തർ എന്ന് പറയുന്നത്? ഈ മോന്മാരെ ആരാണ് അഭിഷിക്തന്മാരാക്കിയത്? ഏതെങ്കിലും തിട്ടക്കുളത്തിൽ പോയി മുങ്ങിപ്പൊങ്ങിയാൽ നീ രക്ഷിക്കപ്പെടുമോ? ആലോചിക്കുക. ദൈവദാസന്മാരെന്ന് പറയുന്ന ഈ മോന്മാരുടെ പദ്ധതികളും ആവശ്യങ്ങളും ദൈവം അറിയുന്നില്ലേ? അങ്ങനെയെങ്കിൽ ദൈവം എന്താണ് ഇവരെ സഹായിക്കാത്തത്? നീ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ, നിന്റെ പിച്ച കിട്ടി പദ്ധതി നടത്തുവാനിരിക്കുന്ന ഈ മോന്മാർ ശരിക്കും ആരാണ്? സാത്താനെ തപ്പി നിങ്ങൾ എങ്ങും പോകേണ്ട. ഇവന്മാരാണ് ആ കൂട്ടം, നിങ്ങളെ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സാത്താന്മാർ. സാത്താനും ചെറിയ ചെറിയ അത്ഭുതങ്ങളും മലയാളങ്ങളും കാണിക്കുവാൻ പറ്റുമെന്ന് നാം വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവന്മാരെ വിട്ടൊഴിയൂ, ദൈവത്തിൽ ആശ്രയിക്കൂ. വിതയ്ക്കുകയല്ല, ഇവന്മാരെ ഉതയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.